നിനക്ക് പഠിക്കാൻ വേണ്ടിടാ അപ്പൊ വേണ്ടി കൊടുത്ത് നിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോൺ എടുക്കില്ല എടുക്കില്ലെന്ന് എത്ര പേരെ നിനക്ക് മനസ്സിലായില്ല തമാശക്കാരും കാര്യത്തിലായാലും ഫോൺ എടുക്കണ്ട ഞാൻ ഇപ്പൊ നിന്നോടാ പറഞ്ഞത് അതോടല്ല ഞാൻ പറഞ്ഞത് നീ മേല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വണ്ടിയുടെ താക്കോളം എന്നാ ഇവിടെ കിടന്ന് ഈ ബഹളം വെക്കുന്നത് ഇത്ര നേരം ഞാൻ ഇവിടെ ഫോൺ തപ്പി എടുക്കുവായിരുന്നു നിന്റെ മോനാണെങ്കിൽ അതിൽ പാത്തു വെച്ചേക്കുവായിരുന്നു ചോദിച്ചോ പോലെ തമാശക്കാന്ന് ഇപ്പൊ ആ താക്കോളം കാണുന്നില്ല ഞാൻ ഫോൺ എടുത്തപ്പോ അപ്പ എന്നെ വഴക്കറും ജുഗുറു കീ എടുത്തപ്പോ അപ്പയ്ക്കൊന്നും പറയാനില്ല ആ സപ്പോർട്ട് ചെയ്തോ അപ്പൊ പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റ് നിങ്ങൾ ഒരാളെ വഴക്ക് പറഞ്ഞു ഒരാളെ കളിപ്പിച്ചിട്ട് പോകുന്നു അത് തിരുത്തി വ്യത്യാസമല്ലേ കാണിച്ചത് എനിക്കൊരു തിരിച്ചു വ്യത്യാസവും ഇല്ല രണ്ടും എന്റെ മക്കളാ മൂത്തുവിന് 8 വയസ്സായില്ലേ അവന് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായില്ല അവന് അപ്പൊ എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട് നിങ്ങൾ ആ മൂത്തവനോടുള്ള ബിഹേവിയർ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമാവുന്നു അപ്പൊ അവൻ എന്തുമാത്രം വിഷമാവുന്നുണ്ടാവും നിങ്ങൾക്ക് തിരുത്തി വ്യത്യാസം കാണിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്തിട്ട് ഒരാളെ ശിക്ഷിക്കുകയും ഒരാളെ സ്നേഹിക്കുകയും ചെയ്യുമ്പോ കൊച്ചിന് എന്നാ കരുതും അവൻ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ദേഷ്യം പക്ഷെ ചില സിറ്റുവേഷനിൽ ഞാൻ കൈവിട്ട് പോകുന്നത് വഴക്ക് പറയണ്ടെന്നോ ദേഷ്യപ്പെടണ്ടെന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ രണ്ടുപേരും തെറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരോടും ഒരുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുക രണ്ടുപേരും ഒരുപോലെ വഴക്ക് പറയുക അല്ലാതെ ഒരാളെ വഴക്ക് പറയും ഒരാളെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ആ വഴക്ക് കേൾക്കുന്നവനുണ്ടാകുന്ന മനസ്സിൻ്റെ മുറിവ് അതൊരു കാലത്തും ഉണങ്ങുകയില്ല ഇപ്പോൾ അവൻ എതിർക്കാണ്ടിരിക്കും പക്ഷേ കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോൾ അവൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാനില്ലാണ്ടാവും നിങ്ങളുടെ ഈ പെരുമാറ്റ രീതിയുടെ ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്തുള്ളൂ അവൻ അവൻ്റെ കൂടപ്പുറപ്പുകളോട് ദേഷ്യവും വാശിയും വൈരാഗ്യവും എല്ലാം കൂടി വരത്തേയുള്ളൂ നിങ്ങൾ പെരുമാറുന്ന അതേ രീതിയിൽ അവൻ അവൻ്റെ കൂടപ്പുറപ്പുകളോടും പെരുമാറുള്ളൂ അതുകൊണ്ട് സ്നേഹത്തോടെ അവനോടൊന്ന് പെരുമാറി നോക്ക് ഒരു വ്യത്യാസം വരും കുട്ടനപ്പയുടെ ദേഷ്യമുണ്ടോ കുട്ടൻ നല്ലോണം പഠിക്കാനും നല്ല സ്വഭാവം ആകാനും വേണ്ടിയാണ് അപ്പ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലാതെ മുത്തിനോട് സ്നേഹമില്ലായിട്ടല്ല കേട്ടോ